ശ്രീ എൻ പി ചെക്കുട്ടി, എൻ്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. കോടിയേരി സി പി എമ്മിന് ബാധ്യതയായോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സർക്കാരിന് ബാധ്യതയായോ? യഥാർത്ഥത്തിൽ ഇതിന് മറുപടി പറയുമ്പോൾ എനിക്ക് കുറച്ച് മനഃപ്രയാസമുണ്ട്. കാരണം ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് വരുന്ന 75 കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ജയിലിലായിരുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് വന്ന 77 കോഴിക്കോട്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് നഗരത്തിലൂടെ ജാഥയായി കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 10-40 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ കോടിയേരിയെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പല കാലങ്ങളിൽ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ പല നിലയ്ക്ക് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദുരന്തം വ്യക്തിഗതമായിട്ടൊരു ദുരന്തം മാത്രമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ കോടിയേരിക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകളിൽ ഒന്ന് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളെ, ഇപ്പോഴുള്ള ഈ അദ്ദേഹമാണോന്ന് എനിക്കറിയില്ല, ഒരു മകനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ തന്നെ ഗൾഫിൽ ഒരു മുതലാളി ഏറ്റെടുക്കുകയാണ്. നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മുടെ മക്കളൊക്കെ പിന്നെ ഒരു ജോലി കിട്ടണമെങ്കിൽ എത്രമാത്രം പാടുപെടണമെന്ന് ഒരു മകൻ ഉള്ള ആളെന്ന നിലയിൽ എനിക്കറിയാം. വർഷങ്ങൾ പാടുപെട്ടാലാണ് ഒരു പണി എന്തെങ്കിലും കിട്ടുക. അപ്പോൾ ഇതല്ല, ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനെ ആ ഗൾഫിലെ മുതലാളി നേരിട്ട് ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കുന്നു. ആ സമയത്ത് കോടിയേരി കർശനമായിട്ട് തടയേണ്ടതായിരുന്നു. ഇപ്പം മക്കളൊക്കെ വലുതായിപ്പോയി, മക്കളും എനിക്ക് ഞാനും തമ്മിൽ ബന്ധമില്ലാതെ കോടിയേരി പറയുമ്പോൾ ഈ തരത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ മകൻ നേരെ ആ പിന്നെ ഗൾഫിലെ മുതലാളി എടുത്തിട്ട് വൈസ് പ്രസിഡന്റ് ആക്കുമ്പോൾ നീ അങ്ങോട്ട് പോകണ്ട, നീ വിട്ടിരിക്കി എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തരത്തിൽ ഈ തരത്തിലുള്ള വ്യവസായ വാണിജ്യ ശക്തികൾ തൻ്റെ മക്കളെ ഏറ്റെടുക്കുമ്പോൾ അതിനെ തടയാനുള്ള ബാധ്യസ്ഥത ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതിയാണ് ഇപ്പോൾ കോടിയേരി എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം ധനം, സമ്പത്ത്, വമ്പിച്ച തോതിലുള്ള ഈ റിസോഴ്സസ്, ഇത് ആളുകളെ വഴിതെറ്റിക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനും എങ്ങനെ പെരുമാറണം. അതിനെക്കുറിച്ച് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ അവർ എത്രയോ കാലങ്ങളായിട്ട് പാർട്ടി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല കോടിയേരിക്ക് മൂന്ന് തൊട്ട് മുമ്പ് പാർട്ടിയിൽ ഇരുന്നാളാണല്ലോ ചടയൻ ഗോവിന്ദൻ്റെ മക്കൾ ആരെങ്കിലും ഈ നിലയിൽ എത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ തരത്തിൽ പാർട്ടിയുടെ തന്നെ പാരമ്പര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹം ചെയ്തു. അത് പാർട്ടിക്ക് വലിയ ബാധ്യതയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എത്ര ഞാനും മകനും തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം കോടിയേരി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനും പാർട്ടിക്കും നല്ലതായിരിക്കും എന്ന് നിൽക്കുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ സെക്രട്ടറി അദ്ദേഹം ഇതിൻ്റെ തെറ്റുകൾ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് മാത്രമാണ് സെക്രട്ടറി ഉള്ളത്? എത്ര വകുപ്പുകളുണ്ട്? സാധാരണ UDF മന്ത്രിസഭയിൽ നമ്മൾ നോക്കി എഡ്യൂക്കേഷൻ വകുപ്പ് ഭയങ്കര അഴിമതിയാണ്, അല്ലെങ്കിൽ PWD വകുപ്പ് നിരവധി അഴിമതികളാണ്, അല്ലെങ്കിൽ മറ്റേ വിദ്യാഭ്യാസ വകുപ്പ് അഴിമതി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നിരവധി വകുപ്പുകൾ ഇപ്പോഴും അവിടെ ഇല്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പിന്നെ നമ്മൾ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൽ ഒഴിച്ച് വേറെ എവിടെയാണ് അഴിമതി കാണുന്നത്? അതുപോലെ തന്നെ PWD വകുപ്പിൽ അവിടെ സെക്രട്ടറിമാരില്ലേ? എന്തുകൊണ്ട് അഴിമതി ഇല്ല? എന്തുകൊണ്ട് നിലവകുപ്പിൽ കാണുന്നില്ല? എന്തുകൊണ്ട് വ്യവസായ വകുപ്പ് കാണുന്നില്ല? അപ്പോൾ സെക്രട്ടറിമാരുടെ കുഴപ്പമല്ല, സെക്രട്ടറിമാരെ നിയന്ത്രിക്കുന്ന ആളുകൾ കുഴപ്പമാണ്. ഇതാണ് പ്രശ്നം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ അദ്ദേഹത്തിന് ഭരിക്കാനറിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിട്ട് എന്തോ ചില പ്രശ്നങ്ങൾ ആ വകുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില കാര്യങ്ങളിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തെ നിയോഗിച്ചു എന്നുള്ളതാണ്. അത് നിയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയായാലും ശരി കോടിയേരിയായാലും ശരി, രണ്ടുപേരും ഇന്ന് തങ്ങളുടെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും നല്ലത്.